മാപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഇവിടെ വരെ ഇരുന്ന് വരണ്ടത്. പക്ഷെ അത് പോസിബിൾ അല്ല, സീരിയസ്ലി. സോ മിത്ത് ബസ് അടുത്ത് മിത്തെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വാട്ടർ ടാങ്കിന്റെ നേരെ അടിയിലാണ്. സോ മിത്ത് പറഞ്ഞ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ടാങ്ക് വെടി വെക്കുകയാണെങ്കിൽ വെള്ളം പുറത്തേക്ക് ഇരുന്ന് വരുന്നതാണ്. ഐ മീൻ നമ്മൾ ഓയിൽ ടാങ്കിന്റെ ഇതിലൊക്കെ വെടി വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പുറത്ത് വരില്ലേ. ആക്ച്വലി ഒരു സൗണ്ട് മാത്രം കേൾക്കാം. സോ നമ്മളതിന്റെ പോസ് ഇതിന്റെ ഉള്ളിൽ എന്തൊരു സൗണ്ട് കേൾക്കാന്നല്ലാതെ വെള്ളം പ്യൂർ ഇത് വരില്ല. ഓക്കെ, ജി ടി എഫ് ആക്ച്വലി ലോൺ മോർ ഉണ്ട്. അതായത് നിങ്ങൾ നമ്മുടെ റാഞ്ച് സിമിലായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ഓടിച്ചായിരുന്ന സംഭവം. യെസ്, സോ ജി ടി എഫ് ആക്ച്വലി ലോൺ മോർ വർക്ക് ചെയ്യുന്നതാണ് പറയാം. പക്ഷെ ഇതിന്റെ അടിയിൽ ബ്ലേഡ് ഒന്നും ഓണായി കാണില്ല. ഇത് പോയി കഴിഞ്ഞാൽ പുല്ലി ശരിക്കും വെട്ടപ്പെട്ടെന്ന് പറയണേ. ഓ, ഈ വണ്ടി ഇങ്ങോട്ട് കേറുന്ന പോലും പക്ഷേ പുല്ലൊന്നും വെട്ടാൻ പറ്റില്ല. അടുത്തടുത്ത് പറയുന്നത് നമ്മളിപ്പോ ഒരാളെ ഇടിച്ച ആള് നമ്മൾ തിരിച്ചിടിക്കുകയാണെങ്കിൽ നമ്മൾ ഡെഡ് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആള് നമ്മൾ ഇടിക്കാണ്ട് പോകുന്ന പറയണം. നോക്കിയോ, ആള് തിരിച്ചടിക്കുക, ആളും മരിച്ചു കഴിഞ്ഞു. സോ ഇതാണ് ആ ഒരു സമയം നമ്മൾ ഡെഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോണ്. അയ്യോ അയ്യോ, ആള് പോയില്ലേ എന്നുള്ളതാണ് കേസ്. ആക്ച്വലി ആള് നമ്മളെ ആക്ട് ചെയ്തിട്ട് നമ്മളെ ചോദിക്കേടാ, ആളിപ്പോഴും നമ്മളെ ആക്ട് ചെയ്താന്നൊക്കെ മനസ്സിലായിരുന്നു. സോ മിത്ത് ബസ് ഞാൻ ആക്ട് ചെയ്താടാ, ആക്ട് ചെയ്താടാ, ഞാൻ എങ്ങനെയുണ്ടായി. നോർമലി ഷോപ്പ് റോബർ ചെയ്യാറുണ്ട്, അത് വലിയ കാര്യമില്ല. പക്ഷെ ഷോപ്പിന്റെ പുറത്ത് നിന്നിട്ട് നമുക്ക് ഷോപ്പ് റോബ് ചെയ്യാൻ പറ്റുന്നതാണ് മിക്കവാറാണ്. ഞാൻ ഇതുവരെ നോക്കിയില്ല. നമ്മുടെ ജി ടി എഫ് ശരിക്കും നമ്മൾ പെയിന്റ് ബക്കറ്റിലൊക്കെ വെടി വെക്കുമ്പോ ഇങ്ങനെ പെയിന്റ് പുറത്തേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അത് പെയിന്റ് ബക്കറ്റ് ആണ്. പക്ഷെ നമ്മളെ ഇവിടെ ഒരു കുപ്പി കാണാം, കണ്ട ഇത്. അതായത് പെയിന്റ് സ്പ്രേ, സ്പ്രേ കുപ്പി. ഇത് വെടി വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രേ തെറിക്കുന്നതാണ് പറയണേ. അങ്ങനെ ആവുകയാണെങ്കിൽ അത് ലെവലായിരിക്കും. നോക്കി നോക്കാം. ഓ മൈ ഗോഡ്, സോ അത് കിടിലാണ് സത്യം പറയാലത്. ഇവിടെ അതൊന്ന് ശരിക്കും പെയിന്റ് തെറിച്ച് അത് പോണേ. ഞാൻ ഇത് സത്യം പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ സംഭവം. മിത്ത് കൺഫേം, ഈ ഒരു മിത്ത് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ കിടിലം മിത്താണത്. അടുത്ത മിത്ത് പറയുന്നത് നമ്മുടെ ഇതിൽ ഒരു പോലീസ് കാറുണ്ട്. സോ നമ്മള് ഈ പോലീസ് ഈ ഒരു കാറിന്റെ മോളസ് ണ്ടല്ലോ, ഈ സയറം വെടി വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് പൊട്ടിക്കുകയാണെങ്കിൽ ഈ സയറം വേറെ ഡിഫറൻസ് സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. സോ നമുക്ക് നോക്കണെങ്കിൽ സയറിലേക്ക് തന്നെ വെടി വെക്കണം. ഓക്കെ, സൗണ്ട് മാറി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയില്ല, മേ ബി. പക്ഷെ എന്റെ സൗണ്ട് മാറിയതുണ്ട്. അതായത് ആകെ ഒരു സയറം മാത്രമേ വർക്കാവുള്ളൂ. സോ അതിനനുസരിച്ചുള്ള സൗണ്ട് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. വിഷയം തന്നെ. സോ വിത്ത് കൺഫേം. സോ ഇത് അടുത്ത വിത്ത് പറയുന്നത് നമ്മളിപ്പോ കുറെ പോലീസ് വന്നുണ്ട്. സോ നമ്മൾ ഈ പോലീസിനെ വെടിവെച്ചിട്ട് ബാക്കി പോലീസ്, ഐ മീൻ വീണ് കിടക്കണ പോലീസിനെ രക്ഷിക്കുന്നതാണ് പറയണത്. സോ നോക്കി നോക്കാം നമ്മള്. സോ ഫൈനലി നമ്മൾ അത് കണ്ടത് അയാൾ സെക്യൂറിലേക്ക് മാറ്റിയിട്ടുണ്ട. മിത്ത് കൺഫേം. സോ ഈ അടുത്ത മിത്ത് പറഞ്ഞാൽ ജി ടി എഫ് നിങ്ങൾ കുറെ വീടുകളുടെ മുമ്പിൽ ഇതുപോലെ മെയിൽ ബോക്സ് തന്നെ ഉണ്ടാവും. അതായത് മെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലിടാൻ വേണ്ടിയിടാം, കണ്ട മെയിലിന് ഇതാണ്. സോ ഇതിന്റെ ഉള്ളിൽ ശരിക്കും മെയിൽ ഉണ്ടാവും എന്നാണ് പറയണേ. ഓക്കെ ഓക്കെ, അതിന് അടിച്ച്
നമ്മുടെ ലംബർ യാർഡില് ശരിക്കും മൂവബിൾ ആയിട്ടുള്ള മരം ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു മരത്തിലേക്ക് ഇടിക്കുകയാണെങ്കിൽ ഒന്നും മൂവ് ചെയ്യാൻ പോലും പോകില്ല. ഓക്കെ, മൂവ് എത്തേയില്ല. ഇതൊക്കെ മൂവ് ചെയ്യും. ണ്ട ഇത് സോ ഇവിടെ അധികം മരങ്ങളും മൂവ് ചെയ്യില്ല. ശരി, സോ മൂവബിൾ ആയിട്ടുള്ളത് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓ, ഇതൊക്കെ മൂവ് ചെയ്യണം അനുഭവിക്കണ്ട. മൂവബിൾ ആയിട്ടുള്ള മരങ്ങൾ, അതായത് സിംഗിൾ മരങ്ങളായിട്ടുള്ള മരങ്ങളും ഉണ്ട്. ഓക്കെ, സോ മിക്കുണ്ട്. സോ ഇതടുത്ത മിത്ത് പറയുന്നത് തന്നെ നമുക്ക് ഈ മരത്തിന്റെ മുകളിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ആദ്യം മരം മൂവ് ചെയ്യേണ്ടി വരും. നിങ്ങൾ കണ്ടണ്ടേ നിങ്ങൾക്ക് അറിയാം. അത് ആക്ച്വലി ചെറുതായിട്ട് നിങ്ങൾ കണ്ടണ്ടേ നിങ്ങൾക്ക് അറിയാം. ഫ്രണ്ടിൽ വരെ എത്തുണ്ട്. ആക്ച്വലി അത് വർക്കാവും. നമുക്ക് മരത്തിന്റെ മുകളിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഒരു മാർക്കർ നമ്മുടെ മാപ്പിൽ കാണാണ്ട്. ഓക്കെ, സോ ഈ ടണലിനുള്ളിൽ കയറി അത് കാണാണ്ടാവും എന്നാണ് പറയുന്നത്. ജി പി എസ് ഡിസ്കണക്ട് ആയിട്ട്. ഓ, ഏയ്, ഇതൊക്കെ കിട്ടില്ല ഡീറ്റെയിലിംഗ്. കാരണം നമ്മള് ഇതിന്റെ പുറത്തിറങ്ങുമ്പോ നമുക്ക് അഗെയിൻ മാപ്പ് കാണിക്കുന്നുണ്ട്. സോ അഗെയിൻ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ ജി പി എസ് ഡിസ്കണക്ട് ചെയ്യും. നമ്മുടെ ഫ്രാങ്ക്ലി സാധാ ബ്ലാക്ക് ഗ്ലാസ് ആണ് വെച്ചേക്കണം. ഓക്കെ, സോ നമ്മുടെ കണ്ണട മാറണതിനനുസരിച്ച് നമ്മൾ കാണുന്ന കളറ് മാറുന്നതാണ് പറയണത്. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പൊ ഈ കണ്ണടയിൽ നമ്മൾ നോർമലി ആയിട്ടാ കാണേ. സോ ഇപ്പൊ നമ്മളൊരു ഓറഞ്ച് ടിന്റഡ് ഗ്ലാസ് വെച്ചാണ്. ഓക്കെ, കഴിഞ്ഞാൽ ആക്ച്വലി ഇത് കാണണമെങ്കിൽ അറിയാം. ഓക്കെ, ടോപ്പ് ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ശരി, എന്റെ ചുറ്റും ഒരു ഓറഞ്ച് കളർ ടിന്റുണ്ട്. വാവ്, അത് വയറ് കിടിലാണ്. അതായത് ആ കണ്ണടയെ കൂടെ കാണണത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു കളറിൽ കാണാൻ നോക്കി കൺഫേം. സോ ഈ സ്ഥലത്ത് പറയുന്നത് ജി ടി എഫ് ഐയില് ഈ ഒരു ബാരിയർ നിങ്ങൾ കണ്ടിണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ആക്സിഡന്റ് ഒക്കെ ഉണ്ടായ പ്രൊട്ടക്ട് ചെയ്യാനാ. ആക്ച്വലി ജി ടി എഫ് ഐയിലെ ബാരിയർ ശരിക്കും ആക്സിഡന്റ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്നാണ് മിത് പറയണത്. സോ ആക്ച്വലി ഓക്കെ, ഇപ്പൊ നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയും. പക്ഷെ അവിടത്തെ വർക്കായിട്ടില്ലല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്പീഡിൽ വന്നിട്ട് ആ ഒരു ബാരിയറിൽ ഇടിക്കുകയാണെങ്കിൽ ഓ, അത് ഫുള്ളായതിനു ശേഷമാണ് ആക്സിഡന്റ്. വണ്ടിക്ക് അപകടം പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോ അതുവരെ ശരിക്കും നമ്മളെ പ്രൊട്ടക്ട് ഉണ്ടാ. അത് ആക്സിഡന്റ് ഇങ്ങനെ അത് കൊറേ ഉണ്ട് ആക്സിഡന്റിന്റെ ആ ഒരു ഇത്. സോ ഇത് കിടില്ല ഞാൻ എന്തായാലും നിക്കണം. സോ അടുത്ത പറഞ്ഞാൽ നമ്മുടെ ജി ടി എഫ് ഐയിലെ മൈക്കിലുള്ള വൈഫാമാൻ്റെ. ഓക്കെ, ഇവര് ഡ്രിങ്ക് ചെയ്യാണെങ്കിൽ ഇവരെ മേക്കപ്പ് മൊത്തം ഒരുമാതിരി വൃത്തികേടായി മാറുന്നതാണ് പറയുന്നത്. അത് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചല്ലേ അങ്ങനെ ശരിക്കും വരുമോന്നുള്ളത്. ഓക്കെ, സോ ഇപ്പൊ ഇവര് ഫേമസ് നോർമലാണ് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്. ഓക്കെ, ബ്രോ വാട്ട്, ഇതെന്തിരിക്കറിയില്ല. ശരിക്കും ഡ്രിങ്ക് ചെയ്ത് ഇങ്ങനെ ആവുന്നു സത്യം പറഞ്ഞ. അതായത് ഇതെന്തിരി കണ്ണെന്നൊക്കെ എന്തൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞാ നമ്മുടെ എനിമീസിനെ നമ്മൾ വെടിവെക്കും. ഓക്കെ, അവര് നമ്മളെ തിരിച്ചു വെടിവെക്കുന്ന ടൈമില് നമ്മൾ സൈഡിലോട്ടാണ് വെടിവെക്കണെന്ന് വെച്ചാൽ അവരിങ്ങനെ അങ്ങനെ ആവുന്നാണ് പറഞ്ഞത്. അത് ഫ്ലിഞ്ച് എന്നാണ് അതിനെ പറയുക. ഓക്കെ, ഇവര് വെടിവെക്കണ്ട്, നമുക്ക് ഇവരെ സൈഡിൽ വെടിവെക്കാം. ഓക്കെ, ഓ ജയിച്ചാവടാ. സോ നമ്മൾ സൈഡിലാ വെടിവെക്കണേ. അറിയാണ്ട് എന്ത് ചെയ്യാനാ ഗൈസ്, എന്റെയും നല്ലായണ്ട് ആള് തീർന്നു. ആക്ച്വലി നമ്മൾ വെടിവെക്കുമ്പോ ഇങ്ങനെ പോവാ അങ്ങനെ ആവണാണ്ട ഞെട്ടണ പോലെ. സോ അത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് ജീപ്പ് വണ്ടിയില്ല. ഇതിന്റെ ബാക്കിൽ ഒരു ടയർ ആക്ച്വലി വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ജീപ്പ് എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ട് ഇടിപ്പിക്കുകയാണെങ്കിൽ ഇതിന്റെ ടയർ ഇങ്ങനെ ഇടിച്ചിട്ട് ജീപ്പ് ഇങ്ങനെ ബൗൺസ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ആക്ച്വലി അത് വർക്ക് ആവോ? ആക്ച്വലി ടയർ വളഞ്ഞു. അത്രയും ഡീറ്റെയിൽ നമ്മുടെ ജി ടി എഫ് ഐയിൽ ആക്ച്വലി ജെറിക്ക പിടിച്ചു നിന്ന് തീയില് നടക്കുമ്പോ അത് പൊട്ടിത്തെറിച്ചത് ഒരു മിത്ത്. പക്ഷെ ഒരാളത് പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ വെടിവെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കോ എന്നാണ് നമ്മൾ നോക്കാൻ പോണേ. ഓക്കെ, അത് പൊട്ടിത്തെറിക്കുന്നതാണ് മിത്ത് പറയണം. ഓക്കെ, സോ വാട്ട്, ആക്ച്വലി നമ്മൾ അതുമ്പോ വെടിവെക്കുമ്പോ വേണം നമ്മൾ എത്ര തുമ്പിൽ വെടിവെച്ചാലും അത് പിടിച്ചു നിൽക്കണ ആള് വീഴും. ഓക്കെ, സോ നമ്മൾ ഇവരെ കൊല്ലാൻ പോവും. നമ്മളിപ്പോ ഇവരെ കൊന്നു. ആക്ച്വലി ഇത് ഇവിടെ കിടക്കുന്നുണ്ട്, അത് പൊട്ടിത്തെറിച്ചു. സോ മിത്ത് എന്തായാലും ബസ്സടാണ്. ശരിക്കും അത് കയ്യിൽ നിന്ന് പൊട്ടേണ്ടതായിരുന്നു. ഓക്കെ, സോ അടുത്ത സോ നമ്മളിവിടെ കൊറേ ആ ഗ്യാസ് ഓയിലിനെ കൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഫയർ ട്രക്കിന്റെ ഈ ഒരു വണ്ടിയിലെ വെള്ളം വെച്ചിട്ട് നമുക്ക് അത് മാച്ച് കളയാൻ പറ്റുന്നതാണ് പറയണേ. അത് ഭയങ്കര നൈസ് ആയിരിക്കും.
അതിലേക്ക് എല്ലാവരും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.